ഹായ്, വെൽക്കം ടു ദി വീഡിയോ. നമ്മൾ ഇന്നലെ ഇന്നലെയും രണ്ട് വീഡിയോസ് ഷെയർ ട്രേഡിങ്ങിനെ കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്ന കുറച്ച് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഷെയർ ട്രേഡിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഡൗട്ട്സ് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഷെയർ ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാങ്ക്സ് എല്ലാം നമുക്ക് ഷെയർ ട്രേഡിംഗ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എടുക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ഷെയർ ട്രേഡിംഗ് വിങ് ഉണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി, അവരത് കണക്ട് ചെയ്ത് തരും. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ കൂടി തന്നെ ചെയ്യാം. അതിനൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും ഷെയർ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ത്രൂ ബാങ്ക്സ് നമുക്ക് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഷെയർ ട്രേഡിംഗ് കമ്പനീസ് ഉണ്ട്. അതായത് നമ്മുടെ ജിയോജിത്ത് പോലുള്ള ജിയോജിത്ത് ഉണ്ട്, ക്യാപ് സ്റ്റോക്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ട്രേഡിംഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നിൽ ബാങ്ക് ത്രൂ ബാങ്ക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ട്രേഡിംഗ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്, അവരുമായിട്ട് ചെയ്യാം. അപ്പം അതിൽ മെയിൻ ആയിട്ടുള്ളൊരു ബ്രോക്കറാണ് ഈ പറഞ്ഞ ജിയോജിത്ത്, ജിയോജിത്ത് ക്യാപ് സ്റ്റോക്സ് എല്ലാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവർക്ക് ഇതിനകത്തുള്ള ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ ഒരു 0.05% അവരുടെ ബ്രോക്കറേജ് വരും. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു 10,000 ഒരു ട്രേഡ് നമ്മൾ ചെയ്യുകയാണ്. ആ 10,000 ഒരു 0.05% എത്രയാണോ, 0.05 എന്ന് പറയുമ്പോൾ 50 രൂപ. 10,000 ആണെങ്കിൽ 10,000 1% എന്ന് പറയുമ്പോൾ 100, 0.5% എന്ന് പറയുമ്പോൾ 50. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലും താഴെ വരത്തുള്ളൂ, 50-ക്കും താഴെ വരത്തുള്ളൂ. അപ്പോൾ പെർസെൻറ്റേജ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എത്രയാണോ എമൗണ്ട്, നിങ്ങളുടെ എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതിൻ്റെ 0.05% ആണ് ബ്രോക്കറേജ് വരുന്നത്. അപ്പോൾ ആ എമൗണ്ട് ആ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കമ്പനിയുടെ മാർജിനാണ്. അപ്പോൾ ബാക്കി ഡിമാറ്റ് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ആ കമ്പനി തന്നെ സ്റ്റാർട്ട് ചെയ്ത് തരും. ജിയോജിത്ത് ആണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്ത് തരും, ക്യാപ് സ്റ്റോക്സ് ആണെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്ത് തരും. ഇനിയിപ്പോൾ ബാങ്ക് ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സപ്പോർട്ടിംഗ് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ ആണെങ്കിൽ ബാങ്ക് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. ബാങ്ക് അതിനേക്കാളും നമ്മൾ ഏതെങ്കിലും ഒരു ബ്രോക്കറേജ് കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെനഫിഷ്യൽ. നമുക്കവർ ട്രെയിനിങ് തരും, പിന്നെ അവർ സ്റ്റോക്ക് അഡ്വൈസസ് തരും. അവരുടെ മന്ത്ലി മീറ്റ്സും വീക്ക്ലി മീറ്റ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ സ്റ്റോക്ക് അഡ്വൈസസ് തരും, ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏതൊക്കെയാണ് കറണ്ട് മാർക്കറ്റ് സെനാരിയോ എന്താണ്, മാർക്കറ്റ് അടുത്തൊരു പീരീഡിൽ എങ്ങോട്ട് പോകാനായിരിക്കും, ട്രെൻഡ് എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസർച്ച് അവർ ചെയ്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് റിപ്പോർട്ട് നമുക്ക് തരും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ആ മന്ത്ലി മീറ്റ്സിൽ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഇന്ന ഇന്ന സ്റ്റോക്സ് നല്ലതാണ്, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് അടുത്ത മാസങ്ങളിൽ ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം, അങ്ങനെയുള്ള അഡ്വൈസസ് അവർ തരും. അപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ജിയോജിത്തോ അല്ലെങ്കിൽ ക്യാപ് സ്റ്റോക്സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബാങ്ക് ത്രൂവോ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അപ്പോൾ അവർ അതിന് വേണ്ട ഹെൽപ്പ് നിങ്ങൾക്ക് തരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗിനർ ആണെങ്കിൽ റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് സ്റ്റെപ്പ് എടുത്താലും അതിൻ്റെ ഓരോ കമ്പനിയുടെയും, ഏത് കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെടുക്കുക, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, അപ്പോൾ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ ഹിസ്റ്ററി നോക്കുക. അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനിയാണോ നോക്കുക. ഇയർ ഓൺ ഇയർ അല്ലെങ്കിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ പെർഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ പെർഫോം ചെയ്തിട്ട് ഈ ക്വാർട്ടറിലായപ്പം പ്രോഫിറ്റിൽ ഒരു ഡിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസ് ചൂസ് ചെയ്യരുത്, നല്ല കമ്പനീസ് നോക്കി ചൂസ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.